നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മന്ത്രി ഗണേശൻ കളിച്ചതും കളിക്കുന്നതുമൊക്കെ ഉശിരൻ നാടകം. ഗതാഗത മന്ത്രി അറിയാതെ KSRTC ബസ്സിൽ നിന്ന് ഒരീച്ച പോലും പറക്കില്ല. തമ്പാനൂർ KSRTC ഡിപ്പോയിലെത്തിച്ച ആ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിമാറ്റിയതിന് പിന്നിൽ യൂണിയൻ നേതാക്കൾ മാത്രമല്ല ഉന്നതർക്കും പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ പുറത്തുവരുന്നു. ബസ്സിലെ CCTV ക്യാമറയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് പോലീസ് എത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ്. KSRTC സെൻട്രൽ ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ തമ്പാനൂർ പോലീസിന് നൽകിയ പരാതിയിൽ ഇക്കാര്യം വ്യക്തമാണ്. April 27 രാത്രി 10:30 പാളയത്ത് വെച്ച് ബസ് മേയർ തടയുന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളുമൊക്കെ. സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ബസ്സിൽ CCTV ക്യാമറകൾ ഉണ്ടെന്നും ആ ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടത് ഡ്രൈവർ യദു തന്നെ. എന്നാൽ ക്യാമറ പരിശോധിക്കാൻ പോലീസ് തീരുമാനമെടുക്കുന്നത് April 30, 3 ദിവസങ്ങൾക്ക് ശേഷം. ഡ്രൈവർ ക്യാമറ പരിശോധിച്ച് ദൃശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് ഇവിടെ പോലീസ് അട്ടിമറി നടത്തിയത്? അതിനു പിന്നിൽ കളിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ ഉന്നതർ തന്നെ. KSRTC ബസ്സിൽ CCTV ക്യാമറകളുണ്ട് എന്ന് വ്യക്തമായി അറിയാവുന്നയാളാണ് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. 28 രാവിലെ യാത്രക്കാരെ വിളിച്ച് എന്താണ് അവിടെ സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഗണേഷ് കുമാർ അന്വേഷിച്ചിരുന്നു. തൊട്ടു പിന്നാലെ CPM ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നു. മേയർ ആര്യ രാജേന്ദ്രനെ സഹായിക്കാനായി ജനങ്ങൾക്കൊപ്പം താൻ നിൽക്കുന്നു എന്ന ഭാവേന ഗണേഷ് കുമാർ പിന്നീട് കരുനീക്കം നടത്തി. CCTV പരിശോധിക്കാൻ അവസരമൊരുക്കണമെന്ന് കന്റോൺമെന്റ് പോലീസ് KSRTCയോട് 28 തന്നെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 28 പെട്ടെന്ന് ഈ ബസ് തൃശൂരിലേക്ക് ട്രിപ്പ് വിടുകയായിരുന്നു KSRTC ചെയ്തത്. ഇത് ഗതാഗത മന്ത്രി അറിയാതെയാണ് എന്ന് ഈ പച്ചവെള്ളം കുടിക്കുന്ന കേരളം എങ്ങനെ വിശ്വസിക്കും? പിന്നീട് മെമ്മറി കാർഡ് പരിശോധിക്കാൻ ചീഫ് ഓഫീസിലെ ടെക്നിക്കൽ വിഭാഗം അനുമതി നൽകിയത് May 1. എന്നാൽ ടെക്നിക്കൽ വിഭാഗം ഇത്തരമൊരു അനുമതി നൽകുന്നതിന് മുൻപ് കൃത്യമായ അട്ടിമറി KSRTC ഡിപ്പോയിൽ അരങ്ങേറി. ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ പരാതി പ്രകാരം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടത് 1 പുലർച്ചെ 1 രാവിലെ 10 ഈ സമയം KSRTC ബസ് തമ്പാനൂർ ഡിപ്പോയിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരിക്കുന്നു. മേയറും സംഘവും ബസ് തടഞ്ഞ April 27 CCTV ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നുവെന്നാണ് ഡ്രൈവർ യദു അന്നു മുതൽ പറയുന്നത്. CCTV ദൃശ്യങ്ങൾ അട്ടിമറിക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് ഡ്രൈവർ ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇത്തരം അട്ടിമറികൾക്ക് KSRTC കൂട്ടുനിന്നത്? CCTV ദൃശ്യങ്ങൾ തകർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഡ്രൈവർ യദു മന്ത്രി ഗണേഷ് കുമാറിന് പോലും പരാതി നൽകിയിരുന്നു. സംഭവം വിശദമായി അന്വേഷിക്കണമെന്നും ജോലിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തരുത് എന്നും ഗതാഗത മന്ത്രിയോട് യദു ആവശ്യപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ ഗതാഗത മന്ത്രി അറിയാതെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ് ഡിപ്പോ ിൽ കിടക്കുന്ന ആ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെടില്ല. ബസ്സിൽ പ്രവേശനമുള്ളത് CMD ചില യൂണിയൻ നേതാക്കൾക്കും മാത്രം. ടെക്നിക്കൽ വിഭാഗത്തിന്റെ ഉത്തരവാദിത്വത്തിലായിരുന്നു ബസ്. പിന്നെങ്ങനാണ് ഇത്ര വലിയ അട്ടിമറി നടന്നത്? ഡ്രൈവർക്ക് മനുഷ്യാവകാശമുണ്ടോ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ ചോദിക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. KSRTC ബസ് നടുറോഡിൽ തടഞ്ഞിട്ട് ജോലി തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്തതിനെതിരെയാണ് യദു മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചത്. ഇതിൽ കന്റോൺമെന്റ് SHO നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബസ് ഡ്രൈവറുടെ പരാതി. മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തതോടെ പോലീസ് പരിങ്ങലിലായി. കൂടുതൽ കുരുക്കാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഡ്രൈവർ യദുവിനെ കുരുക്കിട്ട് വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി നഷ്ടപ്പെട്ട മെമ്മറി കാർഡിലുള്ള ദൃശ്യങ്ങൾ മായ്ച്ചതിനു ശേഷം പൂർണ്ണമായി നശിപ്പിച്ച് അത് യദുവിൻ്റെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുചെന്നിടുകയും യദുവിനെ പോലീസിനെ കൊണ്ട് തൂക്കിയെടുപ്പിക്കുകയും ചെയ്താലും അതിശയിക്കാനില്ല. കാരണം യദുവിന്റെ സേഫ്റ്റി ടാങ്ക് പോലും പൊളിച്ച് പോലീസ് വ്യാപക പരിശോധന നടത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. പോലീസിന്റെ കസ്റ്റഡിയിൽ ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു യദു. 27 കന്റോൺമെന്റ് പോലീസ് എത്തി യദുവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 27 ഏറെ വൈകി കണ്ടക്ടറുടെ നേതൃത്വത്തിൽ മറ്റൊരു ഡ്രൈവർ എത്തിയാണ് ഈ KSRTC ബസ് തമ്പാനൂർ ഡിപ്പോയിലെത്തിച്ചത്. തുടർന്ന് കണ്ടക്ടറെ DYFI അഖിലേന്ത്യാ നേതാവായ AA റഹീം ഫോണിൽ ബന്ധപ്പെടുന്നു.
കണ്ടക്ടർ ഒരു മാർസിസ്റ്റ് പാർട്ടി അനുഭാവിയാണ് എന്ന് മിൻസെന്റ് അടക്കമുള്ളവർ ആരോപണമുന്നയിച്ചു. എല്ലാ സംശയമുനയും തനിക്ക് നേരെ നീളുന്നു എന്ന് കണ്ടതിനെ തുടർന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് നഷ്ടപ്പെട്ട മെമ്മറി കാർഡിനെ കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉത്തരവിട്ടത്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റ് 3 സൂപ്പർഫാസ്റ്റ് ബസ്സുകളിലെ CCTVകളുടെയും മെമ്മറി കാർഡ് ബസ്സിൽ തന്നെയുണ്ട്. പിന്നെ എങ്ങനെ ഈ വിവാദ ബസ്സിന്റെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു? CCTV ദൃശ്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ കേസിലെ നിർണായക വിവരങ്ങൾ കണ്ടെത്തുക ദുഷ്കരമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. അതിനർത്ഥം കേസ് അട്ടിമറിക്കുക തന്നെയായിരുന്നു ചിലരുടെ ലക്ഷ്യം. മേയർക്കെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിലും മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട കേസിലും ഒരു മെല്ലപ്പോക്ക് നയമാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതിനർത്ഥം കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLA സംരക്ഷിക്കാൻ AA റഹീം അടക്കമുള്ള DYFI നേതാക്കൾ ഇന്നലെ പരസ്യമായി കളത്തിലിറങ്ങി. ആര്യ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത മെന്റൽ ട്രോമയെന്നാണ് ഇന്നലെ AA റഹീം വിശദീകരിച്ചത്. എന്നാൽ റഹീമിന്റെ പത്രസമ്മേളനം അവർക്ക് തന്നെ മുതുപാരയായി മാറിയതും ഇന്നലെ നമ്മൾ കണ്ടു. സച്ചിൻ ദേവ് MLA ബസ്സിൽ കയറിയത് യാത്രക്കാരെ ഇറക്കിവിടാനല്ല, പകരം തമ്പാനൂർ ഡിപ്പോ വരെ യാത്ര ചെയ്യാനാണ് എന്ന് റഹീം വിശദീകരിച്ചു. എന്നാൽ അതിനൊപ്പം റഹീം മറ്റൊരു വലിയ മണ്ടത്തരം വിളമ്പി. ടിക്കറ്റ് ആവശ്യപ്പെടുകയായിരുന്നു കണ്ടക്ടറോട് സച്ചിൻ ദേവ് ചെയ്തതെന്നാണ് AA റഹീം പറഞ്ഞത്. എന്നാൽ MLA KSRTC ബസ്സിൽ ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ടിക്കറ്റ് പോലും എടുക്കേണ്ടാത്ത സാഹചര്യത്തിൽ എന്തിനാണ് കണ്ടക്ടറോട് സച്ചിൻ ദേവ് ഒരു ടിക്കറ്റ് ആവശ്യപ്പെട്ടത് എന്ന ചോദ്യം ജനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ റഹീമിനോട് തിരികെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുന്ന DYFI അഖിലേന്ത്യാ നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട ബസ്സിൽ പോലീസും ഫോറൻസിക് വിരലടയാള വിദഗ്ധരുമൊക്കെ പരിശോധന നടത്തി. എന്തു മണ്ണാങ്കട്ട കണ്ടുപിടിക്കാനാണ് ഈ പരിശോധന? സച്ചിൻ ദേവ് MLA ആ ബസ്സിൽ കയറി എന്ന് 15 യാത്രക്കാരും മൊഴി നൽകിയതാണ്. അതിലപ്പുറം ഇക്കാര്യം AA റഹീമും സാക്ഷ്യപ്പെടുത്തി. കണ്ടക്ടർ തന്നെ നേരിൽ വിളിച്ച് സച്ചിൻ ദേവ് ബസ്സിൽ കയറിയ വിവരം പറഞ്ഞിരുന്നുവെന്ന് AA റഹീം വിളിച്ചു പറഞ്ഞിരുന്നു. സംഭവ ദിവസം രാത്രി 3 മണിയോടെയാണ് പാളയത്ത് നിന്ന് ബസ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചത്. തമ്പാനൂർ സ്റ്റാൻഡിലെ ചെക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഡ്രൈവർ യദുവാണ് ഈ ബസ് അവിടെ എത്തിച്ചതെന്ന്. എന്നാൽ മറ്റൊരു ഡ്രൈവറാണ് ബസ് ഓടിച്ചു കൊണ്ടുവന്നത് എന്ന് കാഴ്ചക്കാർ പറയുന്നു. പോലീസ് കസ്റ്റഡിയിലായിരുന്ന യദുവിനെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ബാഗ് എടുക്കാൻ മാത്രമാണ് പാളയത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്ന് പോലീസ് പോലും അന്ന് വെളിപ്പെടുത്തിയിരുന്നു. തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയതും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് അപ്പോൾ തന്നെ യദുവിനെതിരെ രേഖപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു കേസ്. മേയറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ KSRTC വിജിലൻസ് സംഘം പരിശോധനയ്ക്കെത്തിയിരുന്നു. ഏറ്റവും നിർണായകമായ CCTV ദൃശ്യങ്ങൾ അങ്ങനെയെങ്കിൽ KSRTC വിജിലൻസ് വിഭാഗം പരിശോധിച്ചില്ലേ? അവരുടെ റിപ്പോർട്ടിൽ ഇക്കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. തുടക്കം മുതൽ അട്ടിമറികളുടെ നീണ്ട നിരയാണ് നമ്മൾ കാണുന്നത്. KSRTC വിജിലൻസ് സംഘം അടക്കം പരിശോധിച്ച CCTV ദൃശ്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്? സംഭവ ദിവസം രാവേറെ വൈകി തമ്പാനൂർ ഡിപ്പോയിലെത്തിച്ച ബസ് പിറ്റേന്ന് രാവിലെ തന്നെ തൃശൂരിലേക്ക് പറഞ്ഞുവിടുന്നു. ബസ് സർവീസ് നടത്തുമ്പോഴും ഡിപ്പോയിലെത്തുമ്പോഴുമൊക്കെ കണ്ടക്ടർ മുതൽ സുരക്ഷാ ജീവനക്കാർ വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. ഇവരെ വരും ദിവസങ്ങളിൽ പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് പറയുന്നത്. ഡ്രൈവർ മോശഭാഗ്യം കാണിച്ചു എന്നാണ് AA റഹീം ഇന്നലെ പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചു പറഞ്ഞത്. എന്നാൽ എന്തുതരം മോശഭാഗ്യമാണ് ഡ്രൈവർ കാട്ടിയത് എന്ന് റഹീമും വിശദീകരിക്കുന്നില്ല. ബസ്സിലെ കാണാതായ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഡ്രൈവർ യദു അശ്ലീലാംഗ്യം കാണിച്ചോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ. അപ്പോൾ പിന്നെ ആ ദൃശ്യങ്ങൾ മാറ്റിയതും മുക്കിയതും നശിപ്പിച്ചതുമൊക്കെ കൃത്യമായ അട്ടിമറി തന്നെയല്ലേ? ബസ്സിനകത്ത് കയറി MLA സച്ചിൻ ദേവ് യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നതിന്റെ നിജസ്ഥിതി അറിയണമെങ്കിലും ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ തന്നെ പരിശോധിക്കണം. തുടക്കത്തിൽ അന്വേഷണത്തിന്റെ ഭാഗമായി KSRTC ഉദ്യോഗസ്ഥർ യാത്രക്കാരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഗതാഗത മന്ത്രി യാത്രക്കാരോട് ചോദിച്ച് വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എല്ലാ യാത്രക്കാരും ഡ്രൈവർക്ക് അനുകൂലമായ മൊഴി തന്നെയാണ് നൽകിയത്. അപ്പോൾ പിന്നെ ഡ്രൈവർ യദുവിനെ എങ്ങനെ ഇനി കുറ്റവാളിയാക്കി ചിത്രീകരിക്കും? AA റഹീമും ആര്യ രാജേന്ദ്രനും ചിന്താ ജെറോമും മാത്രം മാധ്യമസമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി ഡ്രൈവർ യദു സ്ത്രീ പീഡകനാണ് എന്ന് വിളിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ ജനങ്ങൾ അത്ര വിഡ്ഢികളല്ല. സച്ചിൻ ദേവ് ബസ്സിനകത്ത് കയറി എന്ന് AA റഹീം അടക്കമുള്ളവർ സമ്മതിച്ചതാണ്.
അതിനർത്ഥം ഇനി സച്ചിൻ ദേവിനെയും ആര്യ രാജേന്ദ്രനെയും രക്ഷിക്കുക ഒരു CPMനും കഴിയില്ല എന്നത് തന്നെ. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ CPM നേതാവിനെ പോലെയാണ് പെരുമാറുന്നത് എന്ന് MVincent MLA ആരോപിക്കുന്നു. കണ്ടക്ടർ ഒരു CPM നേതാവാണ് എന്ന് ഡ്രൈവർ സാക്ഷ്യപ്പെടുത്തുന്നു. ഡ്രൈവർ ഏതു പറയുന്നത് കണ്ടക്ടർ തന്നെ ചതിച്ചുവെന്നാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്ന ഈ ബസ് കണ്ടക്ടർ എന്തുകൊണ്ടാണ് ഒരു താൽക്കാലിക ജീവനക്കാരനായി യദുവിനെ ചതിച്ചത്? KSRTCയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം നഷ്ടപ്പെട്ട മെമ്മറി കാർഡും തനിക്ക് കിട്ടണമെന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ KSRTC ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കള്ളൻ മെമ്മറി കാർഡ് അടിച്ചു കൊണ്ടുപോകുന്നതുവരെ എല്ലാം നോക്കിക്കണ്ടു നിന്ന ഈ ഗതാഗത മന്ത്രി എന്തിരട്ടത്താപ്പാണ് ഇപ്പോൾ കാട്ടുന്നത്? ബസ്സിലെ ക്യാമറയുടെ കാണാതായ മെമ്മറി കാർഡ് ലഭിച്ചതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. കാർഡ് വേണ്ടപ്പെട്ടവരെ കൊണ്ട് അടിച്ചു മാറ്റി ഇനി എന്ത് തെളിവ് കിട്ടാനാണ്? സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ബസ് CC ചെയ്ത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തിരുന്നു പോലീസ്. എന്നാൽ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് പോലീസ് പരിശോധിച്ചില്ലെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. വാഹനം സംഭവസ്ഥലത്ത് നിന്ന് മാറ്റിയിടുക മാത്രമാണത്രേ പോലീസ് ചെയ്തത്. രാത്രി 1 മണി കഴിഞ്ഞാണ് KSRTC വിജിലൻസ് വിഭാഗത്തിന്റെ പരിശോധനയ്ക്ക് ശേഷം ബസ് കൊണ്ടുപോയത് എന്ന് പോലീസ് പറയുന്നു. KSRTC വിജിലൻസ് വിഭാഗം എന്ന് മണ്ണാങ്കട്ട പരിശോധനയാണ് ഈ ബസ്സിനുള്ളിൽ നടത്തിയത്. സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു വാഹനത്തിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ KSRTC അധികൃതർ. എന്തുകൊണ്ടാണ് അവർ അത്തരം പരിശോധനകളൊന്നും നടത്താതെ പോലീസിന്റെ കയ്യിൽ നിന്ന് ഈ വാഹനം കൈപ്പറ്റിയത്? ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ പരിചയസമ്പന്നനായ ഒരു മെക്കാനിക്കിന് പോലും വേണ്ടത് 20 മിനിറ്റുകൾ. ഈ സമയമത്രയും വിവാദ ബസ്സിനുള്ളിൽ കയറി ഒരു മെക്കാനിക് മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ സമയമെടുത്തത് മറ്റാരും കണ്ടില്ല എന്ന് വിശ്വസിക്കുക വയ്യ. മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ ഏകദേശം 20 മിനിറ്റ് വേണം എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നതുകൊണ്ടും വിവാദത്തിലായ ഡ്രൈവർ യദുവിന് ഈ മെമ്മറി കാർഡ് ഊരിമാറ്റാൻ കഴിയില്ല. കാരണം അതിനുള്ള സമയം യദുവിന് കിട്ടിയിട്ടില്ല. മെമ്മറി കാർഡ് ഊരിയെടുക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യദുവിന്റെ പക്കലില്ല. സെൻട്രൽ ഡിപ്പോയിലെ CPM യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഏറി വരുന്നത്. യദു നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. May 9 തിരുവനന്തപുരത്ത് കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. മേയർ ആര്യ രാജേന്ദ്രൻ, സച്ചിൻ ദേവ് MLA, അരവിന്ദ് കണ്ടാലറിയാവുന്ന 2 പേർ എന്നിവർക്കെതിരെയാണ് യദുവിന്റെ പരാതി. പച്ചവെള്ളം പാഷാണമാക്കുന്ന കേരളത്തിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഡ്രൈവർ യദുവിനെ ഇനി കുറ്റവാളിയാക്കി ചിത്രീകരിച്ച് തുറുങ്കിലടച്ചാലും നമ്മൾ അതിശയിക്കാനൊന്നുമില്ല. കാരണം ആ KSRTC ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് ഊരിമാറ്റിയവർ തന്നെയാണ് കേസ് അന്വേഷണം ഇപ്പോൾ നടത്തുന്നതും. ജനങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീർ പൊഴിക്കുന്ന ഗണേഷ് കുമാറിന് ഇക്കാര്യങ്ങളിൽ വ്യക്തതയുണ്ട്, കൃത്യമായി കാര്യങ്ങളറിയാം. വലിയ അട്ടിമറിയാണ് KSRTC തമ്പാനൂർ ഡിപ്പോ കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തം. മേയർ ആര്യ രാജേന്ദ്രന് വേണ്ടി ഇപ്പോൾ കളത്തിലിറങ്ങുന്നത് ഉന്നതരിൽ ഉന്നതർ തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.